അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് ആഖിറ ലോകത്തെ നീ ആഗ്രഹിക്കുക. അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് ആഖിറ ലോകത്തെ നീ കൊതിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്ന വലാ തൻസാ നസീബക മിന ദുനിയാ, ദുനിയാവിലുള്ള നിന്റെ ഓഹരിയെ നീ മറന്നു പോകണ്ട, എല്ലാം ആഖിറത്തിന് കൊടുക്കണമെന്ന് ഒരിക്കലും ഇസ്ലാം പറയില്ല. സ്വതക്ക ചെയ്യുന്ന വിഷയത്തിൽ പോലും ധൂർത്തടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരൊറ്റ മതം ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ. ധൂർത്തടിക്കാൻ പാടില്ല. സഹദറ അള്ളാഹുവിന്റെ ഒളിവ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുന്റെ റസൂല് വന്നിട്ട് പറഞ്ഞു, സഹദേ വെള്ളം കുറച്ച് ഉപയോഗിക്കുക, സഹദേ ആവശ്യമില്ലാതെ വെള്ളം പാഴാക്കരുത്. സഹദറലി അള്ളാഹുവിന് പറഞ്ഞു, അള്ളാഹുന്റെ റസൂലേ ഒളിവ് എടുക്കാൻ ധാരാളം വെള്ളമുണ്ടല്ലോ, പിന്നെ ഇച്ചിരി കൂടുതൽ പാടിപ്പോയാൽ എന്താ? അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, ഒഴുകുന്ന നദിയുടെ അരികിലാണ് നീ ഉള്ളതെങ്കിൽ പോലും ഒരു തുള്ളി വെള്ളം പോലും നീ പാഴാക്കരുത് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഒഴുകുന്ന നദിയുടെ മുമ്പിലാണെങ്കിൽ പോലും ആവശ്യമില്ലാതെ വെള്ളം ഒഴുക്കി കളയരുത്. ഇപ്പൊ ഒതുവെടുക്കാൻ വേണ്ടി മാത്രമാണ് ഹൗദിൽ വെള്ളമുള്ളതെങ്കിൽ ഒരു മസലയാണ്. വേണ്ടി മാത്രം ഉപയോഗിക്കുക, ചില പള്ളികളുടെ മുമ്പ് എഴുതി വെച്ചിരിക്കും, വേണ്ടി മാത്രം ഈ വെള്ളം ഉപയോഗിക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് മൂന്ന് പ്രാവശ്യം കൈ കഴുകിയിട്ട് നാലാമത് കൈ കഴുകൽ ഹറാമാണ്. ഹലോ സാറ്, ഹറാമാണ്. ഉളുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൗല്, ഇത് ഉളുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അങ്ങനെ എഴുതി വെച്ച സ്ഥലത്ത് പോയി കൈ കഴുകുമ്പോ നാലാമതൊരു പ്രാവശ്യം കൂടി കഴുകൽ ഹറാമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ നമ്മുടെ നാടിന്റെ അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, അല്ലാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പള്ളിയിൽ പോയിട്ട് കഞ്ഞി കുടിച്ചപ്പോ പ്ലാവിലെ കൊണ്ടുവന്നിട്ട് കുടിക്കാൻ കൊടുത്തപ്പോ പള്ളിയുടെ പ്ലാവിന്റെ ഇലയാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചെങ്കിൽ എന്തുകൊണ്ടാ? പ്രിയമുള്ളവരെ, സൂക്ഷ്മതയാണ്. നമ്മുടെ ഹൗദിൽ ഉളു എടുക്കുന്ന രംഗം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ചെറുപ്പക്കാർ ഇന്നലെ ഒരു സ്ഥലത്ത്, ഇന്നലെ വടുതല, ആലപ്പുഴ ജില്ലയുടെ വടുതല, ഒരു പഴയകാലത്തൊരു സെയ്ദ് മുഹമ്മദ് മൗലാന എന്ന് പറയുന്ന ഒരു മഹാൻ, അള്ളാഹ് ഖബർ വിശാലമാക്കട്ടെ, ആ മഹാൻ വെച്ചുകൊടുത്ത കുറെ പിന്നെ പള്ളികളുണ്ട്. ആ പള്ളികളിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, കാല് ഹൗദിൽ ഇട്ട് കഴുകരുത്. അങ്ങനെ അപ്പോ അങ്ങനെ ഒരു കറാമറപ്പ് കാണിച്ചുകൊണ്ടല്ലേ എഴുതി വെച്ചത്? അല്ലെങ്കിൽ എഴുതോ? ഒതുവെടുക്കാൻ പോകുമ്പോ എളുപ്പമുണ്ട്, കാലം രണ്ടു കൊടുത്തിട്ട് സോണോ, രണ്ട് കുരുക്കം കുരുക്കി എണീച്ചെങ്കിൽ പോയ റാഹത്ത. അതുകൊണ്ട് അവര് കമ്മിറ്റിക്കാർ എഴുതി വെച്ചു, കാല് ദൈവ ചെയ്ത ഹൗദിൽ ഇട്ട് കഴുകരുത്. എന്തൊരവസ്ഥയാണ്! നമുക്ക് പഠിപ്പിച്ചതുണ്ടല്ലോ, അബൂദാബിയിൽ പോയപ്പോഴൊരു ജുമാ നിസ്കാരത്തിന് പള്ളി നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് മൊബൈൽ ഓഫ് ആക്കുക എന്ന് മലയാളത്തിൽ പറയണം, അറബി മാത്രം അറിയുന്ന ആള്. ദയവ് ചെയ്തെല്ലാവരും മൊബൈൽ ഓഫ് ആക്കുക. എന്താന്ന് ചോദിച്ചപ്പോ ഒരു കൂട്ടുകാരൻ പറഞ്ഞെന്താണെന്നറിയോ, ഇവിടെ ആകെ മൊബൈൽ ഓൺ ആക്കണത് മലയാളികൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മൂപ്പര് അതിന്റെ മലയാളം മാത്രം കാണാതെ പിടിച്ചിട്ട് പറയാം. നമ്മൾ പിന്നെ എവിടെ പോയാലും പേരെടുക്കാൻ ഭയങ്കര സെറ്റപ്പാ. അല്ല വേണ്ടി വെച്ചാൽ അതിനൊരു വല്ലാത്ത കഴിവാ. ഗൽഫിൽ പോയാലും നമ്മുടെ സുജീവിതം ഇരിക്കുമ്പോ നമ്മുടെ മൊബൈലില് പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ ഇനിക്കുള്ള ആ ഒരു അവസ്ഥയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഹൗദിലെ വെള്ളം പോലും ദുരുപയോഗം ചെയ്യരുത്, പാഴാക്കി കളയരുതെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ അടികളാറ ഞാനും നിങ്ങളും. എന്റെ പ്രിയമുള്ള സഹോദര, അനാവശ്യമായി അർഹതപ്പെട്ടവർക്കാണെങ്കിൽ പോലും ഒരുപാട് പണം സ്വതക്ക ചെയ്യാനും പാടില്ല. സ്വതക്ക ചെയ്യുന്നതിൽ വരെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതം വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഭാര്യക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, എന്നിട്ട് നീ സ്വതക്ക ചെയ്താൽ മതി എന്ന് പറയുന്ന മതം. നമ്മൾ അങ്ങനല്ലല്ലോ, കിട്ടുന്നത് ഇങ്ങോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കും. ഇസ്ലാം അങ്ങനെ ആഗ്രഹിക്കില്ല. ഇസ്ലാം ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ആവശ്യത്തിന് സ്വതക്ക ചെയ്യുക. അല്ലാഹു തന്നതുകൊണ്ട് ആഖിറത്തെ നീ മോഹിക്കുക. അല്ലാഹു തന്ന ദുനിയാവിന്റെ സുഖം നീ മറന്നു പോകണ്ട. നിനക്ക് ദുനിയാവിൽ നല്ല വീട് വെക്കണം, നല്ല വീട് തന്നെ വെക്കണം, നല്ല വീട് തന്നെ വെക്കണം. ഇന്ന് ചില ആൾക്കാർ, നാട്ടിലുള്ള ചില ആൾക്കാർ പറയും, ഉസ്താദ് മാർക്ക് വലിയ വീട് വെച്ചുകൂടാ,
ഉസ്താദുമാർക്ക് വലിയ വീട് വെച്ചു. എന്റെ വീട് ബാലരാജൻ എന്ന ഒരാള് തിരുവനന്തപുരത്ത് നിന്ന്, എന്റെ ജുമാ പ്രസംഗം ഒക്കെ കേൾക്കുന്ന ആളാ, തിരുവനന്തപുരത്ത് നിന്ന് വന്ന് വീട് ബാലരാജന് വന്നതോടുകൂടി പുള്ളിക്കാകെ ടെൻഷൻ. ഒരു ചെന്താ ഉസ്താദിന്റെ വീട്ടിലെ ബാത്റൂമിൽ യൂറോപ്യനാണല്ലോ, യൂറോപ്യൻ ക്ലോസറ്റ് മുസ്ലിയാരിക്ക് വെച്ചുകൂടാത്ര. ശരി, പാവപ്പെട്ടവനെ പോലെ കയ്യിൽ കൊടുത്ത് പണയൊക്കെ ഇരിക്കുമ്പോ സമാധാന. അള്ളാഹു നിനക്ക് തന്ന പണം ഉണ്ടല്ലോ പൂത്തി വെച്ചിട്ട്, ഈ കാലഘട്ടത്തിൽ പോലും വീട്ടിൽ ഭാര്യക്ക് അയൺ ചെയ്യാൻ ഒരു അയൺ ബോക്സ് വാങ്ങിച്ചു കൊടുക്കാത്ത പിശുക്കന്മാരുണ്ട് ഇപ്പോഴും. അലിമാ പള്ളി പോയ സമയമായി ചിരട്ട കത്തിക്കൂ, ചിരട്ട കത്തിച്ച് ഒരിക്കലും നൂരാത്ത മുണ്ട് ഇങ്ങനെ താത്ത ഒരു 150 രൂപ കൊടുത്താ കിട്ടും. ഭീമാപ്പള്ളി പോയ സ്ത്രീ കിട്ടും 150 രൂപ കൊടുത്താൽ മതി. ചിലപ്പോ 3 എണ്ണം കിട്ടും, 2 എണ്ണം ഫ്രീ കിട്ടും, പെരുന്നാളിന് പോയാൽ മതി. ചിലപ്പോ ഒരു CD കാസറ്റും കിട്ടും, അത് പിന്നെ എല്ലാത്തിന്റെ കൂടെയും ഫ്രീയാ. അങ്ങനെ കിട്ടുമ്പോ ഗ്യാരണ്ടി ഒന്നും ഇല്ല. നിങ്ങൾ ചോദിക്കും 50 രൂപയ്ക്ക് വാങ്ങിച്ചാലും ഗ്യാരണ്ടി ഉണ്ടോന്ന് ചോദിക്കണേ. അവര് പറയും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെ സ്ത്രീ ആയുസോട് കൂടി ഇരിക്കും, ഇല്ലെങ്കിൽ കൊണ്ടുവച്ച 1-ാമത്തെ തേപ്പര് തന്നെ ഡബിൾ മുണ്ട് അകത്ത് കയറി അങ്ങ് പോവുക, ചൂട് പിടിച്ച് സ്ത്രീ തിന്നും. അത് ഭാഗ്യം പോലെയാ. അവിടുത്തെ സാധനവും കുന്നംകുളത്തെ സാധനവും ഭാഗ്യം പോലെയാണ്. ആ രണ്ട് സ്ഥലത്തെ സാധനം ഭാഗ്യ പരീക്ഷണം. എന്നാലും ഒന്ന് വാങ്ങിക്കൂടെ നമ്മുടെ കുടുംബത്തിന് കൊടുക്ക. മോട്ടർ വെക്കാത്തവരില്ലേ, പണമില്ലാത്തത് കൊണ്ടല്ല, എന്റെ ഭാര്യയില്ലേ അവളത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെടുത്തുന്ന എത്രയോ പേരുണ്ട്. വേണ്ട, നല്ല ഒരു വീട്, നല്ല ഒരു വാഹനം, നല്ല ഒരു ഭാര്യ, മാന്യമായ രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളല്ല നിന്റെ വീട്ടിന് അനുവദനീയമാണ്. വലാത്തൻ സാ നസീബക്കമിന ദുനിയാ, അള്ളാഹു ദുനിയാവിൽ തന്നതിനെ നീ മറന്നു പോകണ്ട, ആസ്വദിച്ച് തന്നെ ജീവിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഹിസിൻ കമാ അഹസനല്ലാഹു ഇലൈകാ, അള്ളാഹു നിന്നോട് ഗുണം ചെയ്തതുപോലെ, അള്ളാഹു നിനക്ക് അനുഗ്രഹം ചെയ്തതുപോലെ നീ തിരിച്ചും ചെയ്യുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, നമുക്ക് അല്ല ചെയ്തു തന്നതുപോലെ നമ്മളും തിരിച്ചു ചെയ്യണം. അള്ളാഹു മൊത്തം സ്വത്ത് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് മൊത്തം സ്വത്ത് നമ്മൾ സുതക്കം ചെയ്യണ്ട. മൊത്തം സ്വത്ത് നമുക്ക് തരാത്തത് കൊണ്ട് മൊത്തം സ്വത്ത് നമ്മൾ സുതക്കം ചെയ്യണ്ട. AMS പ്രിയപ്പെട്ട സഹോദരങ്ങൾ 2-4 ബക്കറ്റ് സംഘടിപ്പിച്ചു വെക്കണം. ബക്കറ്റുകളച്ച മക്കളെ കെട്ടിക്കാനല്ല, ഇതിന്റെ ചെലവിലാണ് മക്കളെ കെട്ടിക്കാൻ ഞാൻ ചോദിക്കാം. മക്കളെ കെട്ടിക്കാൻ ഞാൻ ചോദിക്കാം, അത് കൊടുത്തേ പറ്റൂ. കാരണം നമുക്കും മക്കളുണ്ട്. നമ്മുടെ പണം ഏത് രീതിയിലാണ് ചിലവഴിക്കേണ്ടി വരുന്നതെന്ന് അല്ലാഹു അലം, അല്ലാഹു സാമ്പത്തിക ഭദ്രത തരട്ടെ. ഇപ്പോഴെല്ലാം ഞാൻ പറയും, ഇൻഷാല്ലാഹ് എടുത്ത് തയ്യാറാക്കി വെച്ചിരുന്നാൽ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് എന്റെ ഒരു ആഗ്രഹം ഞാ പറഞ്ഞു തരട്ടെയോ, എനിക്ക് നടത്തി തരുമോ? ഒരാഗ്രഹം ആദ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഭാര്യ പറയാൻ പോവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വല്ലാത്ത സന്തോഷമായി. കാരണം ഇന്ന് വരെ ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മുടെ ഭാര്യമാരാണെങ്കിലോ ചോദിക്കാത്ത സാധനമില്ല. എന്ത് സാധനം കണ്ടാലും വേണം, ഏത് പുതിയ മോഡൽ കസേര ഇറങ്ങിയാലും വേണം, ഏത് പുതിയ മോഡൽ ചുരിദാർ ഇറങ്ങിയാലും വേണം. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ആദ്യമായി സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, ഞാൻ ഒരു ആഗ്രഹം പറയട്ടെ, നടത്തി തരുമോ? സന്തോഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുന്നു, ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കണം. അവർക്ക് കൊതിയുണ്ടാവും ഭർത്താവിന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അവർക്ക് കൊതിയുണ്ടാവും, കുഞ്ഞിന് പനി വരുമ്പോ സഹോദരി മാത്രം ഓട്ടോ വിളിച്ച് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ക്യൂനിക്കുമ്പോ അവള് വിചാരിക്കും, എല്ലാരും ചോദിക്കും, ഹസ്ബൻഡ് വന്നില്ലേ? ഹസ്ബൻഡ് വേണം, ഹസ്ബൻഡ് വേണം, ഇങ്ങനെ പറയും. സങ്കടമാ പ്രിയപ്പെട്ടത്, ഒന്ന് പോണം. കഷ്ടപ്പാട് നമ്മൾ അറിയണം, കുഞ്ഞുങ്ങളെ നോക്കുന്നതിന്റെ കഷ്ടപ്പാട്. ഇപ്പൊ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, വീട്ടിൽ രാവിലെ 7 മണിയാകുമ്പോ വിളി തുടങ്ങും, മൊത്തോ പറഞ്ഞു, കരച്ചിലോട് കരച്ചിലാ, നേഴ്സറി പോവാൻ എന്തൊരു മടിയാ, എന്റെ മോൻ തന്നെ ഒരു കാരണവശാല് കെട്ടിയിട്ടാലോ സ്കൂളിൽ പോകില്ലാന്ന് പറഞ്ഞു ബഹളോ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നീ ചൂടാവാതെ, നീ നൈ നാക്കൊണ്ട് ഇങ്ങനെ അടയ്ക്കണുണ്ടല്ലേ, ഓ അറിയാം, 2 ദിവസം വീട്ടിൽ നിന്ന് നോക്കുമ്പോ അറിയാം മക്കളെ ഗുണം. ഭാര്യ എന്നോട് പറയാം,
എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു ദിവസം വീട്ടിൽ നിന്ന് മക്കളെ ഒന്ന് നേഴ്സറി കൊണ്ടുപോകാനും ഒന്ന് കുളിപ്പിക്കാനും ഒന്ന് അടുത്ത് നിൽക്കാനും സമയം കാണുമ്പോഴാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കളെ നോക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം, ചെറിയ കാര്യമൊന്നുമില്ല. ഭാര്യമാർക്ക് ആഗ്രഹമുണ്ടാകും വല്ലപ്പോഴും ഭർത്താവിന്റെ കൂടെ കടയിൽ പോയിരുന്നൊരു മസാല ദോശ കഴിക്കണം. കരുനാഗപ്പള്ളി പുട്ടുകടാ പുട്ടുകടാന്ന് എല്ലാവരും പറയണം. എത്രയോ ഭാര്യമാരെ ഓച്ചറയെന്ന് കൊണ്ടുപോയി, എനിക്കും കിട്ടി ഒരു പണത്ത ഇതുവരെ കൊണ്ട്. അങ്ങനെ പറയിപ്പിക്കരുത്, കൊണ്ടുപോകണം, ഏതെങ്കിലും സ്ഥലത്തൊക്കെ കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ കൊണ്ടുപോയി എവിടെയെങ്കിലും, ഒന്ന് കടപ്പുറത്താണെങ്കിലും കുഴപ്പമില്ല, നീ കൂടെ പോകണം, കൂട്ടുകാരന്റെ കൂടെ വിടരുത്. ഹലോ, എനിക്ക് വരാൻ ടൈം ഇല്ല, അതുകൊണ്ട് ഷാനവാസിനെ അങ്ങോട്ട് വിടാം, ബീച്ച് വരെ പോയിട്ടുള്ള എന്ന് പറയരുത്. അത് കൊലച്ചതിയാണ്, അത് ചെയ്യരുത്. ഭാര്യക്ക് സന്തോഷമായിരിക്കും, കൊള്ളാം, അവരെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാം. പക്ഷെ നീ അങ്ങനെ അവരെ കൊലയ്ക്ക് കൊടുക്കരുത്, അല്ല കാത്തുരക്ഷിക്കട്ടെ. വല്ലപ്പോഴും ഒക്കെ കൊണ്ടുപോകണം, കടയിലൊക്കെ കൊണ്ടുപോയി ഇച്ചിരി മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം. ഭർത്താവിന്റെ മനസ്സങ്ങോട്ട് അറിയട്ടെ, നിങ്ങൾ അങ്ങനെ ചെയ്ത അവർക്ക് എന്ത് സന്തോഷമാകുമെന്ന് അറിയും. അതുകൊണ്ടാണ് ഈ മഴവിൽ മനോരമയും വെറുതെ എല്ല ഭാര്യയും പിന്നെ കുടുംബക്കരയൊക്കെ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ, ചാരലിന്റെ മുമ്പിൽ നിന്ന് വിറങ്ങലിച്ചുകൊണ്ടിരിക്കുന്നതെന്താ? നല്ല ഒരു നട്ടലുള്ള ഭർത്താവാകാൻ നിനക്ക് കഴിയാത്തത് കൊണ്ടാ. ഭർത്താവെന്ന് പറയുന്നത് പെണ്ണിന്റെ വികാര പൂർത്തീകരണത്തിന് മാത്രമുള്ള യന്ത്രമല്ല. പ്രിയപ്പെട്ടവരെ, മനസ്സും മനസ്സും തമ്മിലുള്ളൊരു വല്ലാത്ത സ്നേഹബന്ധമാണ്, സ്നേഹബന്ധമാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു രംഗം ഞാൻ പറയട്ടെ. ഒരു ദിവസം അവൾ അറിയാതെ കഴുകാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ വെക്കാതെ നിങ്ങൾ എടുത്തുകൊണ്ടുപോയി ഭാര്യയുടെ സാരി, ഭാര്യയുടെ വറുത നിങ്ങളൊന്ന് കഴുകി നോക്കിയേ. ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണെങ്കിൽ ഉടനെ തന്നെ പെണ്ണമ്പുള്ള ഹുസൈൻ ബാദിലിക്ക് വിളിക്കും, സുസ്താറെ ഭർത്താവിനെ വാറ കൂടി ഓടി പറയണേ, എന്തെങ്കിലും ഒന്ന് ഓതി ഉരുക്കൊടുക്കണേ, ആ കിണറ്റിന്റെ മൂട്ടി വന്ന് എന്റെ വറുത കഴുവാ. സ്വന്തം ഭക്ഷണം കഴിച്ചിട്ട് സ്വന്തം കൈ പോലും കഴുകാത്ത മനുഷ്യൻ എന്ത് പറ്റിയെന്ന് അറിയില്ല സാറേ എന്ന് പറയേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷ.